ಪರಿಶುದ್ಧ ಕದೋಳಿಕ ಭಾವ ತ್ರಿವೇಣಿ ಮಾನ್ಯ ವೈದಿಕ ಶ್ರೇಷ್ಠರೇ ವೇದಿಯಲ್ಲಿ ಬಹುಶಃಕ್ಕಿನ್ನ ಮಾನ್ಯ ವ್ಯಕ್ತಿಗಳೇ ಇಡವಿಗಡೆ ಕ್ಷಣಂ ಸ್ವೀಕರಿಸಿತ್ತಿರಿಕ್ಕಿನ್ನ ವಿಶಿಷ್ಟಾದರಿಗಳೇ ಮ್ಯಾನೇಜಿಂಗ್ ಕಮಿಟಿ ಅಂಗಗಳೇ ಸಹೋದರಿ ಸಹೋದರಿಗಳೇ ಕುಂಜುಗಳೇ ബഹ്റിൻ സെൻറ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കടപ്പാടും എല്ലായ്പ്പോഴും ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ട ഒരു മഹൽ വ്യക്തിയാണ് ഡോക്ടർ ഗീവർഗീസ് ബാർ ഓസ്താദ്യോസ് ത്രിവേണി. 1959 എം ഇ ജോർജ് അച്ചൻ രൂപം കൊടുത്ത ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പാണ് ഇന്ന് ഈ രാജ്യത്ത് ഒരു വലിയ ആധ്യാത്മിക പ്രസ്ഥാനമായി ഒരു മഹാ ഇടവകയായിട്ട് ഇന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. ഈ സ്ഥാപക പിതാവിനോടുള്ള സ്നേഹം കടപ്പാട് പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ 41-ാം ചരമദിനം നമ്മുടെ ഇടവക വളരെ വിപുലമായ തോതിൽ നടത്തുന്നത്. പരസ്പര സ്നേഹം പരസ്പരം പങ്കിടലിലൂടെ ഒരു വർഗരഹിത സമൂഹം ഈ ലോകത്തെമ്പാടും സ്വപ്നം കണ്ട ഒരു മഹൽ വ്യക്തിയായിരുന്നു ഗീവർഗീസ് മാറോസ്താത്യോസ് തിരുമേനി. അദ്ദേഹം എല്ലാ ജനങ്ങളും ഒരു കുടക്കീഴിൽ ഒരു സ്നേഹമതത്തിൻ്റെ മതം എന്ന കുടക്കീഴിൽ അണിനിരക്കണം എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു വിഭാവന ചെയ്തു. നമ്മൾ ഇടവകയായിട്ട് വ്യക്തികളായിട്ട് ഇന്ന് ഈ ശ്രാദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ അനുസ്മരണ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ അദ്ദേഹം വിഭാവന ചെയ്ത ഈ ആശയങ്ങൾ ഈ ചിന്താഗതികൾ ഈ സ്വപ്നങ്ങളിൽ അല്പമായും അധികമായിട്ടും പങ്കാളികളാകാൻ കഴിഞ്ഞാൽ ഈ ശ്രാദ്ധം ഈ അനുസ്മരണം അതിന് അർത്ഥപൂർണമാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരണ പ്രസംഗം നടത്തുന്നത് മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ വാണരുളുന്ന പരുസ്ത കാതോലിക്കായും മലങ്കര മെത്രാപ്പൊളിതായുമായ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയാണ്. അദ്ദേഹം ഈ കഷ്ടാനുഭാവിച്ച ശുശ്രൂഷ നടത്തുവാൻ വേണ്ടിയാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ ദേവാലയത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ ഭക്തി ആദരവോടുകൂടി ഈ ഇടവകയിലേക്ക് പ്രത്യേകിച്ച് ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് ഞാൻ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അധ്യക്ഷപദവി വഹിക്കുന്നത് ഇടവക വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് കോശി അച്ഛനാണ്. അച്ഛനെയും ഔദ്യോഗിക ഭാവത്തിൽ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തുന്ന റെവറൻഡ് ഫാദർ റെവറൻഡ് എൻ ജെ വർഗീസ് മാർത്തോമാ പാരിഷ്, റെവറൻഡ് മോനായി കെ ഫിലിപ്പ് കനാനയസ് ചർച്ച് എന്നിവരെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തുന്ന മഹൽ വ്യക്തികളായ നമ്മുടെ ഇടവകയുടെ സീനിയർ മെമ്പറും ഈ രാജ്യത്തിലെ പ്രവാസി സമൂഹത്തിൻ്റെ ഒരു ഉന്നത നേതാവുമായ ശ്രീ സോമൻ ബേബി, സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ മോഹൻ ഫിലിപ്പ്, വനിതകളെ പ്രതിനിധീകരിച്ചുള്ള മിസസ് അമ്മിണി ജോയ്, സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ പ്രതിനിധീകരിച്ചുള്ള എം കെ അലക്സാണ്ടർ വൈസ് പ്രസിഡൻറ്റ് എന്നിവരെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഫാദർ വർഗീസ് ടി വർഗീസ്, ഡിക്കൻ ജിസ് ജോൺസൺ, മുംബൈ കൗൺസിൽ മെമ്പർ ജോസ് വർഗീസ്, ഇടവകയുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള മറ്റ് അസോസിയേഷൻ ക്ലബ് എന്നിവരുടെ ഭാരവാഹികൾ എന്നിവരെയും ഞാൻ ഹാർദവമായിട്ട് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കത്തീഡ്രൽ വികാരിയും പ്രസിഡന്റുമായ വന്നിയ ജേക്കബ് കോശി അച്ഛനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ഒരു തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലുമായ മുറാൻമാർ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാബ തിരുമേനി, വന്നിയ വൈദിക ശ്രേഷ്ഠരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട ശമാശൻ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സൗദിയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഭാഗ്യസ്മരണാർഹനായ അഭിയന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഓസ്താദ്യോസ് തിരുമേനിയെ ഈ ഇടവക സമുചിതമായി അനുസ്മരിക്കുവാനുള്ള ഒരു സമ്മേളനമാണ് ഇത്. ഇടവകയെ സംബന്ധിച്ചിടത്തോളം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രാരംഭം ആ പിതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൽ ഒരു പ്രേരണയോടുകൂടി ഉണ്ടായി എന്നുള്ളത്
ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇടവകയുടെ ചരിത്രത്തിൻ്റെ. വിവിധ സന്ദർഭങ്ങളിൽ ഇടവക സന്ദർശിച്ച് ഇവിടെയുള്ള ആത്മീയ മക്കളെ പരിപോഷിക്കുകയും ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ഈ ദേശത്ത് താമസിച്ചുകൊണ്ട് എന്തെല്ലാം നന്മകൾ പ്രവർത്തിക്കാം, സുവിശേഷ തൽപരതയിൽ എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാം എന്ന് ശക്തമായുള്ള പ്രബോധനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ആ പിതാവ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്ക് ഒരു കൊടുങ്കാറ്റായി ഓടിക്കേറിയ ഒരു മനുഷ്യനെന്നാണ് അഭിയന്ദ തിരുമേനിയെ വിശേഷിപ്പിക്കുന്നത്. തിരുമേനി കാലത്തിൻ്റെ ഓട്ടമനുസരിച്ച് ഓടുന്ന ആളല്ല, അതിൻ്റെ മുന്നിൽ കയറി ഓടി അതിവേഗത്തിൽ മുന്നോട്ട് പായുന്ന ഒരു വ്യക്തിത്വമാണ്. എന്നാൽ ആ പാച്ചിലാകട്ടെ, ആ പാച്ചിലിനിടയ്ക്ക് കാണുന്ന എല്ലാ വ്യക്തികളുടെയും ജീവികളുടെയും വേദനകളും രോദനങ്ങളും അസ്വസ്ഥതകളും ദീനതകളും യാതനകളും ഒക്കെ ഇല്ലാതാക്കാനുള്ള അതികഠിനമായ ത്യാഗപൂർണമായ പരിശ്രമവുമാണ്. അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ വ്യാപാരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള തീക്ഷ്ണമായ താല്പര്യത്തോടുകൂടി സഭയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇതുപോലെയുള്ള പിതാക്കന്മാർ ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അത്തരത്തിൽ അത്യധികം വ്യത്യസ്തമായ ഒരു രീതിയിലായിരുന്നു അഭിനയ ഉസ്താദ് സിനിമേനിയുടെ ജീവിത ദർശനവും ജീവിത രീതിയും. ആ പിതാവിനെ പറ്റി അനുസ്മരണം ഓർത്ത് പറയുവാനാണെങ്കിൽ വളരെയേറെ സമയം വേണ്ടിവരും. ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അരുമശിഷ്യനായ ഇന്ന് സഭയുടെ പരമോന്നത പീഠത്തെ അലങ്കരിക്കുന്ന പരിശുദ്ധ ബാബാതിരുമേനി മുതൽ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരിക്കലെങ്കിലും ആ പിതാവിനെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും ആ പിതാവിനെ പറ്റി എന്തെങ്കിലും പറയുവാനുണ്ടായിരിക്കും. പക്ഷേ അതിനുള്ള സാവകാശം നമുക്കില്ല. ഏതാനും വ്യക്തികൾ ഇവിടെ സംസാരിക്കുന്നത് വിവിധ തലങ്ങളിൽ വിവിധ മേഖലകളിലുള്ള നമ്മൾ ഓരോരുത്തരുടെയും പ്രതിനിധികളായിട്ട് പ്രതീകാത്മകമായ രീതിയിലാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അവരോരോരുത്തരും ഈ പിതാവിൻ്റെ അനുസ്മരണം ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. അതിനുള്ള സാവകാശം മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ സമയം ദൈർഘ്യപ്പെടുത്തുന്നതിലല്ല, ദീർഘായുസ്സോടുകൂടി ജീവിച്ചിരുന്ന ദീർഘകാലം നേരിട്ട് വന്ന് നമ്മളെ ഓരോരുത്തരെയും കാണുകയും നമ്മളോട് സംസാരിക്കുകയും സ്നേഹത്തിൻ്റെ പ്രവാചക ശബ്ദം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വളരെ ശക്തിയോടുകൂടി എത്തിക്കുകയും ചെയ്ത ഒരു പിതാവിനെ ഏതാനും നിമിഷം കൊണ്ട് അനുസ്മരിച്ചിട്ട് പിന്നീട് വിസ്മരിക്കാനുള്ളതല്ല. ആ ജീവിതം മുഴുവൻ നമ്മോട് സംസാരിച്ചൊരു വ്യക്തിയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് ആ പിതാവിൻ്റെ അനുസ്മരണം നിർത്താൻ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി ഈ ഒരു അല്പസമയം മാറ്റിവെക്കുന്നതിലല്ല അർത്ഥം. നേരെ മറിച്ച് ആ പിതാവിൻ്റെ ജീവിത ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വായത്തമാക്കാനുള്ള പരിശ്രമം നടത്തുകയാണെങ്കിൽ അത് ആ പിതാവിനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ സമർപ്പണമായിരിക്കും. ആ പിതാവിൻ്റെ ജീവിതം സാക്ഷാത്കരിക്കപ്പെട്ടു, മലങ്കര സഭയുടെ മക്കൾ വഴിയായി അത് തുടർന്നുകൊണ്ട് പോകുന്നു എന്ന് ആ പിതാവിന് സാന്ത്വനിക്കാനുള്ള, ആശ്വസിക്കുവാനുള്ള, സമാധാനിക്കുവാനുള്ള, ചരിതാർത്ഥ്യമടയുവാനുള്ള ഒരു സംഗതിയായിരിക്കും. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണെന്നുള്ള ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം അടുത്ത് ഇടപെട്ടിട്ടുള്ള ഒരു പിതാവാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് വളരെയധികം ശ്രേയസ്പർശിയായ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊള്ളാം. പരിശുദ്ധ കാതോലിക്കാ ബാബാതിരുമേനി കോലഞ്ചേരിയിൽ അവിടെ ഉപവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് വളരെ രോഗാവസ്ഥയിലും അതോടൊപ്പം വാർദ്ധക്യത്തിലുമായിരുന്ന നമ്മുടെ രണ്ട് പിതാക്കന്മാർ ബസേലിയോസ്, പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ ബാബാതിരുമേനിയും അതേ തുടർന്ന് അഭിന്ദനായ ഉസ്താദ്യോസ് തിരുമേനിയും കോട്ടയത്ത് നിന്നും മാവേലിക്കരയിൽ നിന്നും കോലഞ്ചേരിയിൽ ചെന്ന് ഈ പരിശുദ്ധ പിതാവിനെ കണ്ട് അത്രയും വാർദ്ധക്യത്തിലും പ്രയാസത്തിലുമായിട്ടും തിരുമേനിയുടെ തീരുമാനത്തോടും തിരുമേനിയുടെ വീക്ഷണത്തോടും സഭയ്ക്ക് വേണ്ടിയുള്ള തിരുമേനിയുടെ ത്യാഗത്തോടും അവിടെ ചെന്ന് സമീപത്തിരുന്ന് സംസാരിച്ച്
ധൈര്യം പകർന്നു കൊടുത്ത് ഐക്യദാർഢ്യം കൊടുത്തു എന്നുള്ളത് അതിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ വീഡിയോകൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ കണ്ണു നിറയ്ക്കുന്ന സംഭവങ്ങളാണ്. തിരുമേനിയുടെ അരുമ ശിഷ്യനായ ഈ പിതാവ് അവിടെ ആയിരുന്ന അവസ്ഥയിൽ തിരുമേനി അടുക്കൽ ചെന്നിരുന്ന് ആശ്വസിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവർ, ഈ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക്, നമ്മുടെ ഇടവകൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ, ഒരിക്കലും അണയാത്ത ദീപമായി മാർഗദർശകമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുണ്യവാനായ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ, ജീവിതത്തിന് മുമ്പിൽ പ്രാർത്ഥന വിനയത്തോടുകൂടിയുള്ള അനുസ്മരണം, പ്രാർത്ഥനാഞ്ജലി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപവാസം, അനുസരണം, ബ്രഹ്മചര്യം എന്നീ വ്രതത്രയങ്ങളെ വിശുദ്ധമായ ദേറാ ജീവിതത്തിലൂടെ ജീവിതചര്യയാക്കിയ സഭയുടെ പ്രധാന ഇടയനായ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സിനോട് അനുസ്മരണ അനുഗ്രഹ പ്രഭാഷണം നടത്തുവാൻ ഭക്തി ആദര ബഹുമാന പുരസരം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മിസ്റ്റർ സോമൻ ബേബി, മിസ്റ്റർ മോഹൻ ഫിലിപ്പ്, മിസ്സ് അമ്മണി ജോയ്, മറ്റ് മകൾ വ്യക്തികളെ, മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ദീർഘമായി ഒന്നും പ്രസംഗിക്കാൻ സമയം അനുവദിക്കുന്നില്ല. കാലം ചെയ്ത ഡോക്ടർ ഗീവർഗീസ് മാർ ഉസ്താത്യോസ് തിരുമേനിയെ അനുസ്മരിക്കുവാൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം വ്യക്തികൾക്കും അഭ്യുന്യ തിരുമേനിയുമായി ഒത്തിരി ബന്ധം സ്ഥാപിക്കാനിടയായിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിചാരം. തിരുമേനിയെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ തിരുമേനി ആർക്കും മറക്കാൻ ഒക്കൂല. ഞാൻ തിരുമേനിയുടെ അടുത്ത് ചെല്ലുമ്പോഴേ ഞാൻ സ്വയം വളരെ ചെറുതായി പോകാറുണ്ട്. ഈ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന സ്ഥാനം ലഭിച്ചിട്ട് പലതവണയും മാവേലിക്കരയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം എൻ്റെ വന്യ ഗുരുനാഥനാണ്. തിരുമേനിയുടെ മുൻപിൽ ഇരിക്കാൻ എനിക്ക് ധൈര്യവുമില്ല. പക്ഷേ തിരുമേനി എന്നെ ആദരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഏറെ വിഷമിച്ചിട്ടുമുണ്ട്, ചെറുതായിട്ടുമുണ്ട്. മടങ്ങിപ്പോരുമ്പോൾ നടക്കാൻ വയ്യെങ്കിലും ആ കാറിൽ എന്നെ കയറ്റി ഇരുത്തുന്നത് വരെ 4 അടി 5 അടി നടന്നു വരും. തിരുമേനിയുടെ വ്യക്തിത്വം അത്ര വലിയ ഔന്നത്യം നിറഞ്ഞതാണ്. തിരുമേനിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് ആർക്കും ഒന്നും അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ തിരുമേനി ഈ പേര്, ഈ നാമം അദ്ദേഹം സ്വീകരിച്ചത് തന്നെ മൂക്കഞ്ചേരിൽ പത്രോസ് മാർ ഉസ്താത്യോസ് തിരുമേനിയുടെ ജീവിതശൈലി ആകർഷിക്കപ്പെട്ട് ആ നാമം സ്വീകരിക്കുകയായിരുന്നു. മൂക്കഞ്ചേരിൽ പത്രോസ് മാർ ഉസ്താത്യോസ് തിരുമേനി കേരളത്തിൽ ഏറ്റവും താണ തലത്തിൽ ജീവിച്ചിരുന്ന ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിച്ച്, അല്ലെങ്കിൽ സ്വന്തം ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ച് ജീവിതത്തിലൊരു പുതിയ സന്ദേശം ലോകത്തിന് നൽകിയ ഒരു മഹാപിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഈ വന്യ പിതാവ് നമ്മുടെ ഗീവർഗീസ് മാർ ഉസ്താത്യോസ് തിരുമേനി ആഗ്രഹിക്കുകയും അത് അദ്ദേഹത്തിന് സ്വീകരിക്കുകയും ചെയ്തു. തിരുമേനിയെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ചെറുപ്രായത്തിൽ തന്നെ സുവിശേഷമാകുന്ന തീപ്പൊരി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും മനസ്സിലും അത് ഊതി കത്തിച്ച് അതൊരു വലിയ തീജ്വാലയായി ലോകം മുഴുവനും അത് നീറിപ്പിടിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മഹാത്മാവാണ് അഭിയന്യ ഗീവർഗീസ് മാർ ഉസ്താത്യോസ് തിരുമേനി. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ പറയാൻ ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. 1900 തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. 1958 സഭ, മലങ്കര സഭ യോജിച്ചു
സമാധാനം കൈവന്നു. 1966 നമ്മുടെ സഭയിലെ 6-5 മെത്രാപ്പോലീത്തന്മാരെ തിരഞ്ഞെടുത്ത് വാഴിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോഴത്തെ വലിയ ബാമ അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. കോലഞ്ചേരിയിൽ വെച്ചാണ് ആ മെത്രാപ്പോലീത്തന്മാരുടെ വാഴ്ച നടക്കുന്നത്. പക്ഷേ 5 മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തിരഞ്ഞെടുത്തെങ്കിലും പരിശുദ്ധ സുന്നകദോസിൻ്റെ വീറ്റോ അധികാരം ഉപയോഗിച്ച് ഡൽഹി ഭദ്രാസനാധിപനായി കാലം ചെയ്ത പൗലൂസ് മാർ ഗീഗോറിയോസ് തിരുമേനിയെയും നാം അനുസ്മരിക്കുന്ന ഈ പുണ്യ പിതാവിനെയും മന്നത്തെ പരിശുദ്ധ സുന്നകദോസ് മേൽപ്പെട്ട സ്ഥാനം ഏൽക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുകയുണ്ടായി. യുവാക്കന്മാരുടെ ആവേശവും മലങ്കര സഭയുടെ ഏറ്റവും വലിയ ഒരു മിഷണറിയും എല്ലാവരുടെയും മുൻപിൽ ആദരവ് സ്വീകരിച്ച ഈ വന്യപിതാവിനെ ആ സ്ഥാനത്ത് അത് ഈ മേൽപ്പെട്ട സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹം അത് വലിയ സന്തോഷത്തോടെ സ്വീകരിച്ച് മറ്റ് 3 പിതാക്കന്മാരെയും വാഴിക്കുന്ന ആ ശുശ്രൂഷയിൽ ഈ 2 പിതാക്കന്മാരും പങ്കെടുത്തു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാനേ സാധിക്കയില്ല. ഒത്തിരി വിപ്ലവം തന്നെ ഉണ്ടാകും. യുവാക്കന്മാരുടെ ആവേശമായിരുന്നു എം വി ജോർജച്ചൻ. അദ്ദേഹത്തിന് പിന്നീട് സഭ അതിൽ അല്പം റിഗ്രറ്റ് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. 10 കഴിഞ്ഞ് വീണ്ടും അവരുടെ മുൻപിൽ ഈ സഭ മടങ്ങിച്ചെന്ന് ഈ സഭയുടെ മേൽപ്പെട്ട സ്ഥാനം അങ്ങ് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് തന്നെ ആ 2 പിതാക്കന്മാരും പിന്നീട് മേൽപ്പെട്ടക്കാരായി ഉജ്ജ്വലമായ അവരുടെ ജീവിതശൈലി മലങ്കര സഭയെ മുന്നിൽ ആകർഷിച്ചു. ഞാൻ പറഞ്ഞത് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. തിരുമേനി അതേക്കുറിച്ച് ഒരക്ഷരം പോലും മറ്റേതെങ്കിലും വിധത്തിൽ പരിഭവപ്പെട്ടോ അല്ലെങ്കിൽ സഭയുടെ തീരുമാനം ശരിയായില്ല എന്നൊരു ഭാവത്തിലോ ഒരു വാക്കുപോലും ഒരിടത്തും ഊരിയാടിയതായിട്ട് കേട്ടിട്ടില്ല. ആ ഒറ്റ സംഭവം തന്നെ തിരുമേനിയുടെ വ്യക്തിത്വത്തിൻ്റെ ഊഷ്മളത, ഉജ്ജ്വലമായ ഭാവം നമുക്ക് അതിൽ തന്നെ വ്യക്തമാണ്. ഞാൻ എൻ്റെ വാക്കുകളോട് ദീർഘിപ്പിക്കുകയല്ല. തിരുമേനി 4 വൈദിക സെമിനാരിയിലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തിലെ ഉൾപ്പെടുവാൻ ബലഹീനായിരിക്കുന്ന എനിക്കും ഒരു ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളത് അഭിമാനത്തോടെയാണ് ഞാൻ കാണുന്നത്. അന്നൊക്കെ ഞങ്ങൾക്ക് ഈ എം വി ജോർജച്ചൻ്റെ ക്ലാസ് എം വി ജോർജച്ചൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹരമാണ്. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും, കൊച്ചു കുട്ടികൾ മുതൽ ആബാലവൃദ്ധം ജനങ്ങൾക്ക് ഉസ്താദിയോ സിരിമേനി എന്ന് പറഞ്ഞാൽ ഒരു ആവേശമാണ്, ഒരു ഹരമാണ്. കുട്ടികളായിരുന്നാലും ബാലന്മാരായിരുന്നാലും ബാലികമാരായിരുന്നാലും യുവാക്കന്മാരായിരുന്നാലും മധ്യവയസ്കരായിരുന്നാലും പ്രായമുള്ളവരായിരുന്നാലും എല്ലാവർക്കും തിരുമേനി ഒരു വലിയ ആവേശം വഴികാട്ടി ഒക്കെ ആയിരുന്നു. നമ്മുടെ മാർത്തോമാ സഭയിലെ വലിയ മെത്രാപ്പോലീത്ത അഭിയന്യ ക്രിസോസ്റ്റം തിരുമേനി ഒരിക്കൽ വളരെ നർമ്മരസത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്. നിങ്ങൾ കേട്ട് കാണും എങ്കിലും ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പോലീത്ത അഭിയന്യ ഉസ്താദിയോ സിരിമേനി എവിടെയെങ്കിലും പ്രസംഗം നടത്താൻ വരുന്നെന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയിലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ ആ യോഗത്തിലേക്ക് അയക്കാൻ മടിക്കുന്നു. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആഭരണങ്ങളൊന്നും ധരിച്ചു പോകരുത് എന്ന ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം യോഗം കേൾക്കാനായിട്ട് മാലയും വളയും അതുപോലെ ആഭരണങ്ങളെല്ലാം ധരിച്ച് ഉസ്താദിയോ സിരിമേനിയുടെ ഒരു യോഗത്തിൽ പങ്കെടുത്താൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതൊന്നും അവിടെ കാണുകയല്ല. അതൊക്കെ തിരുമേനിയുടെ മുമ്പിൽ ഊരി വെച്ചേ പോരത്തുള്ളൂ. അതുകൊണ്ട് ഭർത്താക്കന്മാരൊരു ഉത്തരവിട്ടിരിക്കുകയാണ്, ആഭരണം ധരിച്ച് ആരും ഉസ്താദിയോ സിരിമേനിയുടെ ഒരു യോഗത്തിനും പോയേക്കരുത് എന്ന്. അല്പം തമാശയും അല്പം കാര്യവും അതിലുണ്ടെന്ന് അറിയാം. കാരണം ഉസ്താദിയോ സിരിമേനിയെ എങ്ങനെ വർണ്ണിച്ചാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ,
അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ഇതൊക്കെ ഏറെ ഏറെ ആദരവ് പിടിച്ചു പറ്റിയ ഒരു വ്യക്തിത്വമാണ്. മൂന്ന് കാര്യങ്ങൾ തിരുമേനിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് എൻ്റെ മനസ്സ് നിർവചിക്കുകയാണ്. ഒന്നാമത്, തിരുമേനിയുടെ ഒരു നിർമ്മല മനസ്സ് തിരുമേനിയിൽ നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. വളരെ വികാരഭരിതമായൊക്കെ തിരുമേനി സംസാരിക്കും, വഴക്ക് പറയും, പക്ഷേ അതെല്ലാം കഴിഞ്ഞൊരു പൊട്ടിച്ചിരിയുണ്ട്. ആ പൊട്ടിച്ചിരി കാണുമ്പോൾ ആ നിർമ്മലത, തിരുമേനിയുടെ മനസ്സിൻ്റെ നിർമ്മലത നമുക്ക് വളരെ വ്യക്തമാകും. അതാണ് തിരുമേനിയിൽ ഞാൻ കണ്ട ഒരു വ്യക്തിത്വം. മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുന്നത്, തിരുമേനി ഒരു ഓൾ ഇൻക്ലൂസീവ് പേഴ്സണാലിറ്റിയാണ്. സർവരെയും ഉൾക്കൊള്ളാൻ തയ്യാറാണ്. തിരുമേനിയുടെ മനസ്സ് അത്രയും വലിപ്പമുള്ളതാണ്. തിരുമേനിയെ ഇടതുപക്ഷ യാത്രികനെന്ന് പിന്നെ വിവക്ഷിച്ചിട്ടുള്ളവരുണ്ട്. അതുപോലെ പല വിധത്തിലും തിരുമേനിയെ കണ്ടവരുണ്ട്. പക്ഷേ തിരുമേനി ഇടതുപക്ഷവുമല്ല വലതുപക്ഷവുമല്ല, തിരുമേനി പാവങ്ങളുടെ പക്ഷത്താണ്. ദരിദ്രന്മാരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ബന്ധു, കുടുംബാംഗം, സഹോദരൻ, ആ വിധത്തിലുള്ളവരാ. ഒരു ഓൾ ഇൻക്ലൂസീവ്നെസ്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ഹൃദയത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അത് നമുക്ക് എപ്പോഴും കാണാം. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മിഷണറി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ മലങ്കര സഭയിലെ ഒരു സുവിശേഷ ദൗത്യം വ്യക്തമായി ലോകത്തിന് മുൻപാകെ അവതരിപ്പിച്ച ഒരു പിതാവാണ്. ആ തിരുമേനിക്ക് പകരം വയ്ക്കാൻ ആരുമില്ലെന്നാണ് എൻ്റെ വിചാരം. ഇനി ഇപ്പോഴൊന്നും ആരും അവകാശപ്പെടാൻ സാധ്യതയില്ല. കാരണം മലങ്കര സഭയ്ക്കൊരു വലിയ വഴികാട്ടി, ക്രിസ്തീയ സഭയുടെ ദൗത്യം എന്താണെന്ന് വളരെ വ്യക്തമായി ശക്തമായി ഓർമ്മിപ്പിക്കുകയും അത് ജീവിതത്തിൽ അതുപോലെ പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു പിതാവാണ്. അങ്ങനെ ഒരു പിതാവിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. എത്ര അനുസ്മരിച്ചാലും ഒന്നും അധികമാകുകയില്ല. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള പിതാക്കന്മാരെ അന്യം നിന്ന് പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത്. അന്യം നിൽക്കാൻ പാടില്ല. തിരുമേനി പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, പാവങ്ങളുടെ പക്ഷത്തിന് വേണ്ടി ജീവിച്ചു. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ ക്രിയാരൂപം, ഒരാൾ രൂപം എന്ന് വേണമെങ്കിൽ പറയാം, ആ വിധത്തിലാണ് തിരുമേനി ജീവിച്ചത്. തീർച്ചയായും തിരുമേനിയെ അനുസ്മരിക്കുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട അച്ഛനോ സ്വാഗത പ്രസംഗനോ ഓർപ്പിച്ചതുപോലെ തിരുമേനിയുടെ സ്വപ്നങ്ങൾ മലങ്കര സഭ തുടർന്ന് നിലനിർത്തുമെങ്കിൽ അതായിരിക്കും തിരുമേനിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അനുസ്മരണയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. തിരുമേനിയുടെ ആത്മാവ് ദൈവസന്നിധിയിലെ ആശ്വാസത്തോടെ ഇരിക്കുകയും മലങ്കര സഭ തിരുമേനി കൊളുത്തിവെച്ച ഈ സുവിശേഷ ദൗത്യം, അതുപോലെ തന്നെ പാവങ്ങളുടെ പക്ഷത്ത് ജീവിക്കണമെന്നുള്ള ആ ശക്തമായ സന്ദേശവും നിലനിർത്തുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. അത് മുഖാന്തരമായിട്ട് തിരുമേനിയുടെ ആത്മാവ് ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പൂജ്യപാദത്തിൽ ഞങ്ങളുടെ നന്ദിയും ആദരവും സമർപ്പിക്കുന്നു. അഭിവന്യ ഒസ്താത്യോസ് തിരുമേനി രചിച്ച ദൈവവാക്യമേ എന്നെ സൗഖ്യമാക്കണമേ എന്ന ഗാനം ആലപിക്കുന്നതിനായി കത്തീഡ്രൽ കൊയറിനെ ക്ഷണിക്കുന്നു. ദൈവത്മാവേ ഭാവബോധം മേരെ നൽകണേ, ദൈവത്മാ
മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ശ്രാദ്ധം കമ്മിറ്റി കൺവീനേഴ്സ് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 1959 ജനുവരി മാസം 15 തീയതി ബഹ്റൈനിൽ ആദ്യമായി കോൺഗ്രിഗേഷൻ സ്ഥാപിച്ച അഭിവന്യ ഒസ്താദിയോസ് തിരുമേനിയോടുള്ള ആദരസൂചകമായി സ്നേഹപ്രസാദം എന്ന സ്മരണിക പ്രകാശനം ചെയ്യുന്നതിനായി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സിനോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സും ശ്രാദ്ധം കമ്മിറ്റി കൺവീനേഴ്സും വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവ തിരുനാമത്തിനുണ്ടാവട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ വേദിയിൽ ഉപവിശ്വസിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളെ, അഭിമന്യ ഗീവർഗീസ് മാർത്തോമ തിരുമേനിയുടെ ആദരസൂചകമായി ഈ ഇടവക അഭിമന്യ തിരുമേനിയുടെ ജീവചരിത്രവും പരിശുദ്ധ കാതോലിക്ക ബാവയുടെയും അഭിമന്യ കൂർലോസ് തിരുമേനിയുടെയും ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ്റെയും കെ എം ജോർജിൻ്റെയും രണ്ട് ആർട്ടിക്കിളുകൾ ഉൾപ്പെടുത്തി പരിശുദ്ധ അഭിമന്യ തിരുമേനി ഇവിടെ വന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡീറ്റെയിൽസോട് ഉൾപ്പെടുത്തി ഈ ശ്രാദ്ധം കമ്മിറ്റി ഒരു സ്മരണിക പുറത്തിറക്കുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ ഇപ്പോൾ തിരുമേനി കൊണ്ട് ഇപ്പോഴത്തെ പ്രകാശനം ചെയ്യുന്നു.
സ്നേഹപ്രസാദം എന്ന പേരിലാണ് ഈ സ്മരണയെ പുറത്തിറക്കുന്നത്. ഇതിനായി സഹകരിച്ച എല്ലാ വ്യക്തികളോടും, പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്ത ബിനുവേലിയിൽ സ്മരണീയ കമ്മിറ്റി യഥാസമയം ഇത് പ്രിൻ്റ് ചെയ്തിരുന്ന നജ പ്രിൻറ്റിംഗ് പ്രസ് ബഹുമാനപ്പെട്ട ജോർജ് റുഡിഷാനോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തികളോടും, ഇതിൻ്റെ സാമ്പത്തികമായി പ്രകാശനം ചെയ്തിരിക്കുന്നത് ഈ വർഷത്തെ മാനേജിംഗ് കമ്മിറ്റിയാണ്. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ശ്രാദ്ധം കമ്മിറ്റി കൺവീനേഴ്സായ പ്രവർത്തി മിസ്റ്റർ ടി ഐ വർഗീസ്, എബ്രഹാം ജോർജ്, എ ബി കുരുവള എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. അഭിമന്യ പരിശുദ്ധ കാതോലിക്കവാരുള്ള ഭക്തിയും സ്നേഹവും അവിടുത്തെ തൃപാദങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുസ്മരണ പ്രസംഗത്തിനായി സെന്റ് ഗ്രിഗോറിയോസ് നാനായ ചർച്ച് വികാരി റവറൻഡ് മോനായ കെ ഫിലിപ്പിനെ ക്ഷണിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനരായ വൈദികരെ, പ്രിയപ്പെട്ട ശമാശൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ത്യൻ സഭയുടെ ഏറ്റവും ശ്രേഷ്ഠ മഹാപുരോഹിതനും പുരോഹിതന്മാരുടെ പുരോഹിതനും മഹാപുരോഹിതന്മാരുടെ മഹാപുരോഹിതനും സന്യാസി വര്യന്മാരുടെ സന്യാസി വര്യനുമായ അഭിവന്ദ്യനായ ഒസ്താത്തിയോസ് മെത്രാപ്പൊലിത്ത തിരുമനസിൻ്റെ ശ്രാദ്ധ ദിനം നാം ആചരിക്കുകയാണ്. പരിശുദ്ധന തോമാസ് ലിഹായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പൊലിത്ത എന്നതിനേക്കാൾ ഉപരിയായി അഭിവന്ദ്യനായ ഗീവർഗീസ്മാർ ഒസ്താത്തിയോസ് മെത്രാപ്പൊലിത്ത തിരുമനസ് ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകിയതായിട്ടുള്ള ഒരു അഭിവന്യ പിതാവാണ്. ഞാനൊക്കെ എൻ്റെ പഠനകാലത്ത്, ബി ഡി പഠനകാലങ്ങളിലൊക്കെ ഒരു ഓർത്തഡോക്സ് സഭാ അംഗം അല്ലെങ്കിൽ സുറിയാനി സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ അംഗം എന്നുള്ളതായ നിലയിൽ അഭിമാനിച്ചതായ നിമിഷങ്ങളാണ് അഭിവന്ദ്യനായ ഒസ്താത്തിയോസ് തിരുമേനിയുടെയും അതുപോലെ തന്നെ അഭിവന്ദ്യനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ചൊക്കെ പഠിക്കുന്നതായ അവസരത്തിൽ ഞങ്ങളുടെയൊക്കെ തിരുമേനിയാണ് എന്ന് വളരെ അഭിമാനത്തോടുകൂടെ പറഞ്ഞതായ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ആ തിരുമേനിയുടെ പുസ്തകങ്ങൾ ഒക്കെ വായിച്ചതായ അവസരങ്ങളിൽ ആമോസ് എന്നീ എന്ത് കാണുന്നു, അതുപോലെ തന്നെ തിയോളജി ഓഫ് ദ ക്ലാസ്ലെസ് സൊസൈറ്റി തുടങ്ങിയതായ പുസ്തകങ്ങൾ ഇന്നും മനസ്സിൽ പ്രചോദനമായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ അഭിവന്ദ്യനായ തിരുമേനിയുടെ തൃത്വ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ പ്രസംഗങ്ങൾ, പാഠങ്ങൾ, ക്ലാസ്സുകളൊക്കെ ഇന്നും ജീവിതത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. ആ തിരുമേനിയെക്കുറിച്ച് അനുസ്മരിക്കുന്ന ആ അവസരത്തിൽ എന്നും തിരുമേനിയെക്കുറിച്ച് ഓർക്കുന്നതായ ഒരു കാര്യം, മഹാത്മാഗാന്ധി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞു ആ വാക്കുകൾ കടമെടുത്താൽ അഭിവന്ദ്യ ഒസ്താത്തിയോസ് തിരുമേനിയെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും, എൻ്റെ ജീവിതമാണ് എൻ്റെ സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് അതിനുവേണ്ടി നിലകൊണ്ടതായിട്ടുള്ള ആ അഭിവന്ദ്യനായ പിതാവിനെ നാം അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ഇന്നും എന്നും നമ്മുടെ ജീവിതങ്ങളിൽ ആ തിരുമേനിയുടെ സ്മരണ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ ആ പിതാവിന് ഒരിക്കൽ കൂടെ എല്ലാ പ്രാർത്ഥന വ്യക്തിപരമായ നാമത്തിലും സമുദായത്തിൻ്റെ നാമത്തിലും ഈ അവസരത്തിൽ നേരുകയാണ്. അഭിവന്ദ്യനായ പിതാവി, അവിടുന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് യാചിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുസ്മരണ പ്രസംഗത്തിനായി കത്തീഡ്രൽ സീനിയർ മെമ്പറും ഡെയിലി ട്രൈബൂൺ മാനേജിംഗ് എഡിറ്ററുമായ മിസ്റ്റർ സോമൻ ബേബിയെ ക്ഷണിക്കുന്നു. പരിശുദ്ധ ബാബ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ജീവിക്കുന്നവരുടെ വേദന കാണാത്ത സമൂഹവും സഭയും നിലനിൽക്കില്ല എന്ന് എപ്പോഴും
പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ, സാമൂഹ്യ നീതി